പതിനൊന്ന് മുതൽ ഒരു മണിവരെ തലശ്ശേരി ബി എം ബി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച രാഘവൻ മാസ്റ്ററുടെ മൃതദേഹത്തിൽ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രി കെ പി മോഹനൻ, സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. മീഡിയ വണ്ണിന് വേണ്ടി പബ്ലിക് റിലേഷൻ ആൻഡ് ലീഗൽ മാനേജർ ഷാക്കിർ ജമീൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് അലങ്കരിച്ച വാഹനത്തിൽ വിലാപയാത്രയായാണ് മൃതദേഹം തലശ്ശേരി സെന്റിനറി പാർക്കിൽ എത്തിച്ചത്. ഇവിടെ നഗരസഭ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്തായിരുന്നു സംസ്കാര കർമ്മങ്ങൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി കെ സി ജോസഫ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മൂത്തമകൻ മുരളി ചിതയ്ക്ക് തീ കൊളുത്തി. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇതിനിടയിൽ ആറ് പതിറ്റാണ്ടോളം മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന രാഘവൻ മാസ്റ്ററുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ചലച്ചിത്ര മേഖലയിൽ നിന്നും പ്രമുഖരായ ആരും എത്താതിരുന്നത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. തന്റെ അച്ഛനെ ചലച്ചിത്ര ലോകം അവഗണിച്ചതിൽ ഏറെ ദുഃഖമുണ്ടെന്ന് മകൻ ആർ കനകാംബരൻ പറഞ്ഞു. ആരും തന്നെ അച്ഛനോടൊപ്പം പ്രവർത്തിച്ച ആരും തന്നെ വന്ന് കണ്ടില്ല. അതൊരു പറഞ്ഞാൽ പ്രയാസമാണത്. ആർക്കെങ്കിലൊക്കെ വരാമായിരുന്നു, ആരും വിളിച്ച് കണ്ടില്ല. കുറച്ചുകൂടി രൂക്ഷമായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന്റെ പ്രതികരണം. 100 വർഷത്തെ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് മദ്രാസിൽ എല്ലാവരും കൂടെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോവാൻ കാണിച്ച ഉത്സാഹമൊന്നും ഇതുപോലത്തെ പ്രതിഭാശാലിക്ക് ഒരു അന്ത്യ അർച്ചന ചെയ്യാൻ കാണിക്കാത്തത് ഖേദകരമായി തന്നെ തോന്നുന്നു എനിക്ക്. എന്തായാലും മലയാള ചലച്ചിത്രഗാന ചരിത്രത്തിലെ ഒരു ഘട്ടമാണ് രാഘവൻ മാസ്റ്ററുടെ വിയോഗത്തോടെ അവസാനിച്ചത്. ഒത്തിരി ഈണങ്ങൾ ഇനിയും ബാക്കി വെച്ച് രാഘവൻ മാഷ് യാത്രയായി. ചലച്ചിത്ര ലോകം അവഗണിച്ചെങ്കിലും മണ്ണിൻ്റെ മണമുള്ള ആ പാട്ടുകളിലൂടെ മലയാളി മനസ്സിൽ രാഘവൻ മാഷ് എക്കാലവും ജീവിക്കും. ക്യാമറമാൻ അനൂപിനൊപ്പം സുനിൽ ഐസക്, മീഡിയ വൺ, കണ്ണൂർ.